മീഡിയ സിറ്റിയുടെ വാർത്താ ഫലം കണ്ടു. വളയൻചിറങ്ങര സ്വദേശി കെ പി ജയരാമൻ കർത്ത കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചു. വെള്ളിയാഴ്ച രാവിലെ വെങ്ങോല കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാക്സിനേഷൻ ക്യാമ്പിൽ വച്ചായിരുന്നു വാക്സിനേഷൻ. വളയൻചിറങ്ങര പുത്തൻകോട്ടയിൽ കെ പി ജയരാമൻ കർത്തയ്ക്ക് വാക്സിനേഷൻ നൽകി. അദ്ദേഹത്തിന് താനൊരു ഇന്ത്യൻ പൌരനാണ് എന്ന് തെളിയിക്കുന്ന സർക്കാർ രേഖകളൊന്നുമില്ല എന്ന വിവരം മീഡിയ സിറ്റി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട വെങ്ങോല ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് മെമ്പർ പി പി എൽദോസിന്റെ ഇടപെടലാണ് വാക്സിൻ ലഭിക്കാൻ ജയരാമൻ കർത്തയ്ക്ക് സഹായകമായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി ഹമീദ്, എച്ച് ഐ ജോമോൻ ജേക്കബ്, എഴുത്തുകാരനായ അജിത് വെങ്ങോല എന്നിവർ ക്യാമ്പിൽ സാന്നിധ്യം അറിയിച്ചു. ഇദ്ദേഹത്തിന് നിലവിൽ ഇന്ന് നമ്മളുടെ അറിവനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം മീഡിയ സിറ്റിയിൽ ഒരു വാർത്ത കാണാൻ സാഹചര്യം ഉണ്ടായി. അന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന് ആധാർ കാർഡോ ഇലക്ഷൻ ഐ ഡി റേഷൻ കാർഡ് എന്നു വേണ്ട ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ റിക്കാർഡുകളും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വാർത്ത കണ്ടുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലെ എൽദോ മെമ്പർ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെടുകയും വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് വാക്സിൻ ഉണ്ട്, ആ വാക്സിൻ കൊടുക്കാൻ എച്ച് ഐയുമായി സംസാരിച്ച് ഈ പഞ്ചായത്തിൻ്റെ അകത്തു നിന്നും ഇന്നിപ്പോൾ വാക്സിൻ എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. മഴുവന്നൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സ്ഥിരതാമസക്കാരനാണ് ജയരാമൻ കർത്ത. തൃശൂർ വരന്തരപ്പള്ളി കുമരംചിറ മഠത്തിൽ ജനിച്ച ഇദ്ദേഹം വിവാഹത്തിന് ശേഷം 1990 മുതലാണ് വളയൻചിറങ്ങരയിലെത്തുന്നത്. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്നതാണ് ജയരാമൻ കർത്തയുടെ കുടുംബം. തൃശൂരിൽ താമസിച്ച കാലത്ത് നന്ദിപുരം റേഷൻ കടയിൽ റേഷൻ കാർഡും അതിൽ പേരും ഉണ്ടായിരുന്നു. അവിടെ നിന്നും പോന്നതോടെ അവയെല്ലാം നഷ്ടപ്പെട്ടു. ജീവിതത്തിന്റെ തിരക്കിൽ ആവശ്യമായ രേഖകൾ പുതുക്കാനൊന്നും മെനക്കെട്ടുമില്ല. ജീവിത സായാഹ്നത്തിൽ കോവിഡ് എന്ന മഹാമാരി ഭീഷണി ഉയർത്തുമ്പോൾ വാക്സിൻ എടുക്കാൻ ആധാർ കൂടിയേ കഴിയൂ എന്ന തിരിച്ചറിവാണ് അധികാരികൾക്ക് മുന്നിലെത്താൻ ജയരാമൻ കർത്തയെ പ്രേരിപ്പിച്ച ഘടകം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മീഡിയ സിറ്റിയിൽ വന്നൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ നടന്ന് അന്വേഷിച്ച അജിത് വെങ്ങോല എന്ന് പറഞ്ഞ ആളെ വിളിച്ചപ്പോൾ ആ ഈ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് ജയരാമൻ കർത്താവ് എന്ന ആളെ പരിചയപ്പെടുകയും അപ്പോൾ വാക്സിൻ എടുക്കണം, എല്ലാവരും വാക്സിൻ എടുക്കണം, വാക്സിൻ എടുക്കാമെന്ന ഒരു ആകാംക്ഷയോടെയാണ് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ ഞങ്ങൾ വിളിച്ചെന്ന് വാക്സിൻ കൊടുക്കാമെന്ന് ഇവിടുത്തെ എച്ച് ഐ ആയിട്ട് ബന്ധപ്പെടുകയും വാക്സിൻ കൊടുക്കുകയും ഇന്ന് ഞങ്ങളൊരു ആത്മസംതൃപ്തിയാണ്. ഇങ്ങനൊരാൾക്കെങ്കിലും ഞങ്ങൾ വാക്സിൻ എടുക്കാൻ കൊടുക്കാൻ അതിലൊരു പങ്കാളിയാവുക എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ വാർത്തയായതോടെയാണ് നടപടി. ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ.